ഗായ്സ്, അപ്പൊ നിങ്ങൾ ഇതിൽ കാണാൻ പോകുന്ന എന്താ വെച്ചാൽ എന്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകണം, വീട്ടിൽ കുറച്ച് കൗണ്ടർ ഒക്കെ അടിക്കുന്നൊക്കെ കാണാൻ പോകുന്നത്. പിന്നെ ഡാൻസ് ക്ലാസ് ചെറിയൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു വീഡിയോ കാണാൻ പോകുന്നത്. അപ്പൊ ഫുള്ളായി കാണണം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക. പൊളിച്ചടക്കുന്നു ഗായ്സ്, ഓക്കെ. അപ്പൊ നേരെ വീഡിയോക്ക് പോവാം. കേക്ക് മുറിക്കാൻ പോകണം ഗായ്സ്. ചെറിയ വ്ളോഗ് ആയിരുന്നു ഗൈസ്. ഇവിടുത്തെ മെയിൻ ആൾ ഏതാ ഗുൾജാറുണ്ട്, അവൻ തുള്ളിയാണ് നിൽക്കുന്നു. എന്താ പറയുള്ളു, പറ എന്താ പറയുള്ളു, ഇവിടെ എന്താ പറയുള്ളു, പറ എന്താ പറയുള്ളു, എന്താ പറയുള്ളു, എന്താ പറയുള്ളു, മനസ്സ് എന്താ പറയുള്ളു, ഡാൻസ് കുറിച്ച് രണ്ടു വാക്കും തന്ത്ര അല്ലേ. അപ്പൊ അഞ്ചിന് എന്താ പറയുള്ളു, പോളി ഡാൻസ് ക്ലാസ് വൈബാണ് ഗൈസ്, ഫുൾ ഓൺ ആണ്. അശ്വതി രാമചന്ദ്രൻ സൂപ്പർ ഗൈസ്. സഞ്ജു കുട്ടികളെ എന്താ പറയുള്ളു, കുട്ടി കുട്ടി നല്ല ക്യൂട്ടാ, എന്റെ ലവറുണ്ടോ, നല്ല കുട്ടി, ലവറൊന്നും വേണ്ട. ഏകദേശം അപ്പൊ സമാസം എടുക്കാറുണ്ട്, നമുക്ക് എടുക്കാം, എടുക്കണം. അപ്പൊ സ്നേഹം മാത്രം കഴിച്ച് നജമാന സെഞ്ച പാവോ. അപ്പൊ വീട്ടിൽ അപ്പൊ ഇഷ്ടപ്പെട്ട 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 ലയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ പൊളി വീഡിയോ സിനിമയാണ് പോകണം ഗൈസ്. നമ്മൾ മാളി കണ്ടത് അതുകൊണ്ട് സിനിമയ്ക്ക് വന്നാണോ? അതെ അതെ. എന്താ സിനിമയെ പറ്റി എന്താ അഭിപ്രായം? അഭിപ്രായം കണ്ടു നോക്കിട്ട് വേണം. മാളികപ്പുറം മാളികപ്പുറം ഇന്നലെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഉണ്ണിമൂന്തൻ ആരെയൊക്കെ വിളിച്ച് തെറി പറഞ്ഞു അറിഞ്ഞില്ല. ഭയങ്കര തെറിയായിരുന്നു. അതെ, ആരാ ഗൈസ്? ഉണ്ണിമൂന്തൻ യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞു ഗൈസ്. ജയഭാരതി വടക്കഞ്ചേരി തിയേറ്ററിന്റെ തിരക്കാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ ടിക്കറ്റ് കിട്ടും കേട്ടോ? അറിയില്ല, നോക്കണം. ഭയങ്കര തിരക്കാണല്ലോ. ചേട്ടന്റെ സ്ഥലം അവിടെയാ? വീട് അവിടെയാ? എന്നാ വരണ്ടേ? എത്ര പേരാ സിനിമ വന്നിരിക്കുന്നത് നോക്കല്ലേ. ഫുള്ള് ഫുള്ള് ഹൗസ്ഫുള്ളാണ്, ഫുള്ള് സീനാണ് ഇവിടെ ഗൈസ്. അപ്പൊ നമ്മള് സിനിമ കാണാൻ വേണ്ടി മുകളിലേക്ക് പോകണം ഗൈസ്. സിനിമയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ? ഫുൾ ഓഡിയൻസ് ആണ്, ഫുൾ ഓഡിയൻസ്. വടക്കഞ്ചേരി ജയഭാരതി, ഞാനും മാമനെ കൂടി, നമ്മുടെ പിള്ളേർ മൊത്തം ബാക്കിലുണ്ട് ഗൈസ്. ശരി, അജിയേട്ടൻ അജിയേട്ടൻ്റെ കൂടെ ഉണ്ട്. ദുബായിൽ നിന്ന് വന്ന അജിയേട്ടനും ഞാനും പിന്നെ നമ്മുടെ എല്ലാ ടീംസും പുറകിലുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കണ്ടേട്ട് എന്താണ് അഭിപ്രായങ്ങൾ പറയാം അല്ലേ? ത്രില്ലല്ലേ? അങ്ങനെ ഭയങ്കര ത്രില്ലാണ് ഗൈസ്. എന്താ പറഞ്ഞാൽ ഉള്ളിമൂന്ന് ഫുള്ള് തെറിയൊക്കെ പറഞ്ഞുകൊണ്ടും ഭയങ്കര റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വന്ന സിനിമ ആണ്. എന്താവെന്ന് അറിയില്ല. അതെ, സിനിമ എന്നാലും അങ്ങ് വന്നു കാണാൻ വേണ്ടിട്ടല്ലേ. ഹലോ ഹലോ, ഹായ് 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 ഹായ്, ഹലോ ഹലോ പറയൂ. ഹലോ, പൊളിക്ക് വിശ്വാസം. അതെ,
ഗൈസ് മാമ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് മൂവി കാണാൻ വന്നിട്ട് കേട്ടല്ലേ നമ്മൾ ദുബായിത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാ ദുബായിൽ അടിപൊളിയാ നാട്ടിൽ അടിപൊളിയല്ലേ നാട്ടിൽ കുറച്ച് കുറവാണ് ഹാഫ് ആവുമ്പോ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു മാളികപ്പുറം ഹാഫ് ആവും പിന്നെ സംഭവം സീനിട്ട കൈസ് എന്താ പറഞ്ഞാ ഇപ്പം വരണോ ഓടി വരണോ വണ്ടിയൊക്കെ അതെ അതെ അത് ശരിയാണ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം എന്താ പറഞ്ഞാ അച്ഛൻ മത്സരിക്കുമ്പോ ആരെങ്കിലും ശരിക്കും പോവോ അതെനിക്ക് നെഗറ്റീവ് തോന്നി പിന്നെ ഉണ്ണിമോഹൻ തന്നെ ഈ വരുന്ന സ്ലോ മോഷൻ അടിപൊളിയായിരുന്നു പറ നല്ല ഫാമിലി മൂവിയാണ് തോന്നുന്നു ഇല്ലാണ്ട് ഇത്രയും പേര് വരില്ലല്ലോ എല്ലാവരും വന്നിട്ട് കൈസ് ഒരു അമ്മൂമ്മ നടക്കം പോലും പോയി എന്നിട്ട് നാല് പേര് പിടിച്ചിട്ട് തിയേറ്ററിനുള്ളിൽ കയറി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഇത് ചായ കുടിക്കാൻ പോവാം മുള്ളാൻ പോവാൻ പറ്റും അത് എന്റെ ടൈമല്ലേ അപ്പൊ ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഇനി ബാക്കിയുള്ള മൂവി അഭിപ്രായം പറഞ്ഞുതരാം ഓക്കെയാണല്ലോ അപ്പൊ കൈസ് ചായ കുടിക്കാൻ വന്നത് ഗൈസ് ബാക്കി ചായ കുടിക്കാം എന്താ മാമ മാമല്ല ഏട്ടനാട്ടാ സ്പെഷ്യലായിട്ട് മറ്റേ ഇതൊക്കെ ഉണ്ട് കുർക്കുറ പോപ്കോൺ ഐസ്ക്രീം സോ മെനി പീപ്പിൾസ് ആർ സ്റ്റാൻഡിങ് ദയർ ഇനി വാങ്ങണോ വേണ്ട വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ടേ വേണ്ട വേണ്ട എന്താ അഭിപ്രായം ഒരു ഇന്റർവ്യൂ ആയപ്പിന് എന്താ എങ്ങനെയുണ്ട് ഒരു അഭിപ്രായം പറയാം അഭിപ്രായം ഇന്റർവെൽ ആയല്ലോ അച്ഛൻ പെട്ടെന്ന് മരിച്ചപ്പോ നമുക്ക് ടെൻഷൻ പക്ഷെ ആ കുട്ടി പിന്നോസ് തന്നെ മാലിക്കും മലക്കേട്ട് മാലയും അത് മാത്രം പുള്ളി കുഴപ്പമില്ല എനിക്ക് അതിന് ഉണ്ണിമൂന്ന് തന്നെ എൻട്രി ഇഷ്ടപ്പെട്ടു കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഇപ്പോഴും തിരക്കുണ്ട് എന്തുകൊണ്ടാണ് സ്വാമിയെ ശരണം എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സിനിമ എങ്ങനെയുണ്ടായിരുന്നു നല്ല സിനിമ പറയാ എന്താ കാരണം അത് പറയാ ഞങ്ങൾ അയ്യപ്പനെ കണ്ടിട്ടില്ല അയ്യപ്പനെ കണ്ടില്ല പറഞ്ഞ സിനിമ നന്നായോ സിനിമ ആരാ അയ്യപ്പൻ വെറുതെ വെറുതെ പറയാ വെറുതെ എങ്ങനെയുണ്ടായി അമ്മ പറയും പോരല്ലോ അത്രേ ഉള്ളു എങ്ങനെയുണ്ടായിരുന്നു ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല സമയമില്ലാത്തോണ്ട് മെസ്സേജ് ഉണ്ടെങ്കിൽ അമ്മ എങ്ങനെയുണ്ടോ അമ്മ പടം കാര്യമില്ല അതൊക്കെ ഓട്ടിട്ട് കാണണുള്ളൂ തിയേറ്ററിൽ ഇത്ര തിരക്കിന്റെ ആവശ്യമൊന്നുമില്ല സിനിമ കണ്ടിട്ട് ചായ കുടിക്കാൻ വന്നു ഗൈസ് ചായ കൊണ്ടുവന്നിട്ട് ചായ കുടിക്കാൻ ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ വന്നിരിക്കണം ചായ കുടിച്ചു എനിക്ക് തണുക്കിട്ട് വന്നു തണുക്കുണ്ടോ സോന സോനിക്കൊരു ഫാൻസ് ഉണ്ട് കേട്ടോ ചായ കുടിക്കാൻ വന്നു ഗൈസ് അപ്പൊ ചായ കുടിച്ച് നമുക്ക് ബാക്കി എന്താ കാണാം ഓക്കെ ഒരു ചായ എടുക്കട്ടെ പച്ചവെള്ളം പോലെ ആക്കി തരാം വണ്ടി സൗണ്ട് കാണിക്കാം തീർച്ചയായും കണ്ടില്ലാത്തോണ്ടേ എന്താ എന്തൊക്കെ ഉണ്ട് ഇവിടെ അതിന്റെ പേരൊന്നും പഠിച്ചിട്ട് പോലെ അറിയാം നമ്മുടെ എന്തൊക്കെയുള്ളു ഇവിടെ പഴംപൊരി ഉണ്ടംപൊരി ഉള്ളിവട സമൂസ പിന്നെന്താ അത്രേ ഉള്ളു മാളികപ്പുറം കണ്ടതിന്റെ ടെൻഷൻ കൊണ്ട് മാമ ചായ പിടിച്ച് തീർക്കണം വേറെ ഒന്നുമല്ല മാളികപ്പുറം കണ്ടതിന്റെ ഹാങ് ഓവർ ഇതാ അരികൊണ്ടിരിക്കണോ ചായ എന്താ ലുക്കില്ലേ മൂവിയില് അതിപതി വാരിസ് കാണായിരുന്നു കേട്ടോ നിങ്ങളെ പറഞ്ഞു മാളികപ്പുറം പൊളിയാണ് മാളികപ്പുറം പോരാ മാളയപ്പോഴം ഒരു അയ്യപ്പന്റെ സീരിയൽ പോലത്തെ ഒരു സിനിമയാണ്
സത്യാവസ്ഥ പറഞ്ഞോണ്ടിരിക്കുന്നു സത്യം. അപ്പൊ ഞങ്ങളെ മൂന്നര എല്ലാം കൂടി ഞങ്ങൾ ട്രിപ്പ് പോവാണല്ലേ. ഗോവക്കല്ല, കാശ്മീർ. കാശ്മീർ വീടെത്തിരിക്കാണ് ഗൈസ്, മാമന്റെ വീട്ടിലെത്തിരിക്കാണ്. അവൻ മാമന ഒരു മിനിറ്റ്, മാമന്റെ വീട്ടിലെന്നാ ഗൈസ്. അപ്പൊ സിനിമ കഴിഞ്ഞപ്പോ എത്തിയേ ഉള്ളൂ, വണ്ടിയൊക്കെ എല്ലാരും പാർക്ക് ചെയ്ത് ഇവിടെ എത്തി. ഇനി നമുക്ക് സിനിമന്റെ വിശേഷങ്ങൾ പറയാം. ആ നീ പറഞ്ഞ, നിനക്ക് എന്താ പറയാനുള്ളത്? നീ സിനിമ വന്നിട്ടില്ലല്ലോ. അവൻ വെറുതെ വെറുതെ പറയാണ് ഗൈസ്. സിനിമ കഴിഞ്ഞിട്ട് വന്നിട്ട് വീട് വൈൻഡപ്പ് ചെയ്യണം, എന്നിട്ടും വീട് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ കറക്റ്റ് സംസാരിക്കാൻ തുടങ്ങിയത് എത്ര മണിക്കാണ്? 9 മണിക്കാണ് 10 മണിക്ക്. 10:30 സംസാരം തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോ കറക്റ്റ് സമയം പറഞ്ഞാൽ 4:30 ആയി അല്ലേ. ഇന്ന് സൺഡേ ആണ്, ഞായറാഴ്ച അല്ലേ. അല്ലേ, അപ്പൊ എല്ലാരും ഉണ്ട് ഗൈസ്. ഇതാ ഇതാ അജിഘട്ടൻ ദുബായ്. ഞങ്ങളെല്ലാം കൂടിയാണ് ഒരു പരിപാടി സെറ്റ് ചെയ്തതെന്ന്. ഭയങ്കര കളറായിരുന്നു ഗൈസ്. ഞാൻ ചായ വെച്ചു, കട്ടൻ ചായ കൊള്ളാം അല്ലേ? കൊള്ളാതെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചോക്ലേറ്റ് ഉണ്ട്. മാമൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുട്ടയാണ് ഗൈസ്. സ്ട്രോൺ കൊള്ളാം. മാമ സൂപ്പർ ആയിട്ട് കേട്ടോ. ഇനി പറയണ്ടോ? ഇനി പറ മാമ. കുട്ടി പറ, ഒരു പാട്ട് പാടുവോ? ഒരു പാട്ടുണ്ടല്ലോ, എന്താണ് പാട്ട്? സൂര്യനായി തഴുകി ഉറക്കവോട്. ഈ പാട്ടാണ് കുട്ടിന്റെ മെയിൻ സോങ്. ബിറ്റസ് ലവറതാ ഗൈസ്. അപ്പൊ ഇനി ഞങ്ങൾ ഇനി ഉറക്കാൻ ഉറങ്ങാനും പോകുന്നില്ല എന്ന് വിചാരിച്ചു. സ്നേഹിച്ച് രണ്ടോ പറഞ്ഞു. സ്നേഹിച്ചി പഠിക്കുന്നത് തൃശ്ശൂരാണ്. PG സ്റ്റുഡന്റ് ആണ്. കോളേജിന്റെ പേരൊന്നും മെൻഷൻ ചെയ്യോ? അപ്പൊ അവിടെ ആരെയും പഠിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനി ഇതുപോലത്തെ ഫാമിലി വ്ളോഗ് ഇനിയും വരുന്ന കഴിഞ്ഞു. നമ്മൾ കമന്റ് ചെയ്യണം. നമ്മൾ വൈൻഡപ്പ് ചെയ്യില്ലല്ലോ, കുറച്ചുകൂടെ നമ്മളെ സംസാരിച്ചു. അപ്പൊ നിങ്ങളാണ് എന്റെ സന്തോഷം. നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ ഫാമിലി വ്ളോഗ്സ് ഇനി വരുന്നതായിരിക്കും. അതെ, ഞാൻ വിചാരിച്ചാൽ ഒരു ഫൈബ് അനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ നോക്കുന്നത്. ശനിയാഴ്ചത്തെ പരിപാടികൾ കഴിഞ്ഞ് അങ്ങനെ ഞായറാഴ്ച ആയിരിക്കും. എന്താ വളരെ പറഞ്ഞു ഇത് വെച്ചെങ്ങനെ പറഞ്ഞു കേൾക്കല്ലേ. ശനിയാഴ്ച പരിപാടി ഫുള്ളും കഴിഞ്ഞ് അങ്ങനെ ഞായറാഴ്ച ആയിരിക്കും. സൺഡേ ആയിരിക്കുന്നു. അവൻ എന്താ പറഞ്ഞു? ഇന്നലെ പരിപാടികൾ എത്ര മണിക്ക് ഉറങ്ങിയത് നമ്മള്? നമ്മള് പുലർച്ചെ 5:30 5:30 ഉറങ്ങിയത് അല്ലേ. ഇന്ന് ഇന്ന് എന്താ പരിപാടി? ഇന്ന് റെസ്റ്റ്, ഫുൾ റെസ്റ്റ് ആണ്. സിദ്ധു എന്താ? സിദ്ധു സിദ്ധു സുഖല്ലേ? സുഖം. മുടിയെ കൊളത്തി എന്താണ് കെ സി പിന്നെ പഠിക്കണം? സയൻസ് ആണോ? കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഫുള്ള പ്ലസ് അല്ല പൊളിക്കുന്നത് നമ്മൾ ഫുള്ള. ഞായറാഴ്ചത്തെ പരിപാടികളിൽ പറഞ്ഞു അമ്മ റെഡി ആയി നിൽക്കുന്ന വീട്ടിലേക്ക് പോവാൻ. ഞാൻ ഒരു ടൂണിങ്ങിന് കോപ്പറേറ്റ് വരണം. ഉഷാറായിരുന്നു. 5 മണിക്ക് നമ്മൾ ഉറങ്ങിയത്. ഇന്ന് രാവിലെ വിളിച്ച് ഇന്നിപ്പോൾ അല്ലേ. ഇങ്ങനെയൊക്കെയായിരുന്നു പരിപാടി. ഇനി നമ്മൾ ഇതുപോലത്തെ ഫാമിലി വ്ളോഗ് വരുന്നതായിരിക്കും പറഞ്ഞല്ല. അതെ, അത് സർപ്രൈസ് ആണ് ഗൈസ്. നമ്മൾ പുറത്തു വിട്ടിട്ടില്ല. മാമ എല്ലാം പറയും അത് കട്ടിങ്ങിൽ പോകും. ഇത് കട്ടിങ്ങിൽ പോകും. ഉൾപ്പെടുത്തണം വീഡിയോയില്. വേണ്ട വേണ്ട, സർപ്രൈസ് വേണ്ട ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം, ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനുകൊണ്ട് മാത്രം, ഇന്ന് രാവിലെ കുറച്ച് എടുത്തിട്ടു. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ പൊളി വീഡിയോ ഗൈസ്. ഓക്കെ, ബൈ ബൈ.